ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെക്കുലറിസം, മതേതരത്വം എന്ന വാക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എവിടെയാണ് ഈ വാക്ക് ഉള്ളതെന്നറിയോ? മതേതരത്വം എന്നുള്ള വാക്ക് സെക്കുലർ എവിടെയാണ്? നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് എക്സാമിനേഷൻസിന് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ ഏത് രീതിയിൽ ഏത് ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായവ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇപ്പൊ ഇവിടെ ഓപ്ഷൻ എ 1 ഉം 2 ഉം മാത്രം, ഓപ്ഷൻ ബി 1 ഉം 3 ഉം മാത്രം, ഓപ്ഷൻ സി 2 ഉം 3 ഉം മാത്രം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതെന്താണ്, ശരിയായതാണോ തെറ്റായതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസറിൽ നമുക്ക് വേണ്ടത് തെറ്റായതാണ് വേണ്ടത്. ആദ്യത്തെ തെറ്റാണോ ശരിയാണോ, ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. എന്താണ് അപ്പർ ചേംബർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ പാർലമെന്റിന് നമുക്കറിയാം ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് അല്ലേ. ഇതിൽ ഏതാണ് അപ്പർ ചേംബർ? അപ്പർ ചേംബർ രാജ്യസഭയാണ്, ലോകസഭയാണ് ലോവർ ചേംബർ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തതി, ലോവർ എന്ന് പറഞ്ഞാൽ ലോ അല്ലെ, ലോ ലോ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് ഒരിക്കലും നമുക്ക് മാറിപ്പോയില്ല. അപ്പൊ ലോകസഭയാണ് ലോവർ ചേംബർ, രാജ്യസഭയാണ് അപ്പർ ചേംബർ. ഓക്കെ, അപ്പൊ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. അപ്പൊ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണോ എന്നുള്ളതാണ്. ആണോ, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ലോകസഭ എന്ന് പറയുമ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട്, മുഴുവൻ അംഗങ്ങൾ മാറുന്നുണ്ട്. എന്നാൽ രാജ്യസഭ അങ്ങനെയല്ല, അതിലെ അംഗങ്ങൾ മാറാറുണ്ട്. അംഗങ്ങൾ 6 വർഷം കൂടുമ്പോൾ 3-2 അംഗങ്ങൾ റിട്ടയർ ആകാറുണ്ട്. ബട്ട് ഈ രാജ്യസഭ മൊത്തത്തിൽ മാറാറില്ല, ഇതൊരു സ്ഥിരം സഭയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒന്ന് ശരിയായതുകൊണ്ട് നമ്മുടെ ആൻസറിൽ ഒന്ന് വരില്ല. അപ്പൊ ഒന്നുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, കാരണം ഒന്നും നമുക്ക് വേണ്ട, ഒന്ന് ശരിയാ, നമുക്ക് തെറ്റുകളാണല്ലോ വേണ്ടത്. അപ്പൊ എന്താണേലും ദാ ഇവിടെ ഒന്നുണ്ട്, അത് നമ്മുടെ ആൻസറിൽ വരില്ല. പിന്നെ ദാ 1 ഉം 2 ഉം മാത്രം, അപ്പൊ ഇതും നമ്മുടെ ആൻസറിൽ വരില്ല അല്ലെ. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷനും പിന്നെ ഓപ്ഷൻ സിയു ആണ് കിടക്കുന്നത്. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആണോ, രാജ്യസഭയിലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ അംഗങ്ങളും ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലെ. കുറെ പേരെ എലക്ട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ഡയറക്റ്റ് അല്ല രാജ്യസഭയിലേക്ക് വോട്ടിന് പോകുന്നത്. അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എം എൽ എമാരാണ് പോകുന്നത്. അവിടെ ആനുപാതിക പ്രാതിനിധ്യം ഒക്കെ ആണെങ്കിലും എല്ലാ അംഗങ്ങളും എന്ന് പറയുന്നിടത്ത് നമ്മൾ ഓർക്കണം, രാജ്യസഭയിലേക്ക് 12 MP മാരെ നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ സുരേഷ് ഗോപി അടക്കം വിവിധ മേഖലകളിൽ നിന്നും കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം, ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അംഗങ്ങളും എന്ന് പറഞ്ഞുകൊടുത്ത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് എന്താ വേണ്ടത്? തെറ്റായതാണ് വേണ്ടത്. സോ നമ്മുടെ ആൻസറിൽ 2 വേണം, 2 ഉള്ളൊരു ആൻസർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏത്? രാജ്യസഭയുടെ ചെയർമാൻ രാജ്യസഭയുടെ അംഗങ്ങളിൽ നിന്നാണോ തിരഞ്ഞെടുക്കുന്നത്? ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ? ലോകസഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ്. എന്നാൽ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം രാജ്യസഭയിൽ ഒരു അംഗമല്ല അല്ലെ. അപ്പൊ അതിന്റെ ചെയർമാനെ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞത് അബ്സല്യൂട്ട്ലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതും എന്താണ്, നമുക്ക് തെറ്റായത് വേണം അല്ലെ. നമുക്ക് അപ്പൊ 2 തെറ്റാന്ന് പറഞ്ഞു, 3 തെറ്റാന്ന് പറഞ്ഞു. സോ നമ്മുടെ ആൻസർ ഇവിടെ ക്ലിയർ ആണ്. ഏതാണ്? 2, 3 മാത്രമാണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആദ്യമേ തന്നെ നമുക്ക് ഇവിടുന്ന് എയും ബിയും കട്ട് ചെയ്ത് കളയാൻ പറ്റി. അപ്പൊ ഇതേപോലെ നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരു മെത്തേഡിലൂടെ ആൻസറോട്ട് വരാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തായിരിക്കണം നിങ്ങൾ ഇത്ര ആൻസറുകൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മൗലിക അവകാശങ്ങൾ എന്നാൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യായീകരിക്കാവുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവ. എല്ലാം ശരിയാണ്, 2 മാത്രം തെറ്റാണ്, 2, 3 തെറ്റാണ്, 1 മാത്രം ശരിയാണ്. അപ്പൊ ഇതില് മൗലികാവകാശങ്ങൾ എന്നാൽ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ന്യായീകരിക്കാവുന്നവയാണോ മൗലികാവകാശങ്ങൾ? യെസ് അല്ലെ. മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എവിടെ പോകാം? കോടതിയിൽ പോകാം, ജസ്റ്റിസിയബിൾ ആണ്. അപ്പൊ ഇത് ശരിയായ ഒരു കാര്യമാണ് അല്ലെ, ന്യായീകരിക്കാവുന്നവയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. സമ്പൂർണമായവ, ഇത് ശരിയാണോ? മൗലികാവകാശങ്ങൾ സമ്പൂർണമായവയാണോ? ഭേദഗതി വരുത്താവുന്നവയാണോ?
അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പല അമെൻമെന്റ്സും കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ മൗലികാവകാശങ്ങളിലൊക്കെ ഭേദഗതി വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ മൗലികാവകാശങ്ങളിലൊക്കെ ഭേദഗതി വരുത്താം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി, ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്താനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇത് ശരിയാണ്. അപ്പൊ നമുക്ക് ഒന്നും നാലും ശരിയാണെന്ന് അറിയാം. അപ്പൊ ഇതിൽ ഏതോ ഒരെണ്ണം തെറ്റാൻ സാധ്യത ഉണ്ടാകും അല്ലെ. ഒന്നല്ലെങ്കിൽ സമ്പൂർണ്ണമായവയായിരിക്കും തെറ്റുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ആകാം. നെഗറ്റീവ് ആകാം എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും മൗലികാവകാശം ആർക്കെങ്കിലും നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മൗലികാവകാശങ്ങൾ നമുക്ക് നമ്മുടെ അവകാശങ്ങളാണല്ലോ, ഇത് പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ എല്ലാ മൗലികാവകാശങ്ങളും ചിലപ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ ഭരണകൂടത്തിന് പല മൗലികാവകാശങ്ങളും നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതാണ് ഇവിടെ തെറ്റായത്, അതായത് സമ്പൂർണ്ണമായവ എന്നുള്ളത് തെറ്റാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ രണ്ട് മാത്രം തെറ്റാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതായത് മൗലികാവകാശങ്ങൾ പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല, അബ്സല്യൂട്ട് അല്ല, അൺലിമിറ്റഡ് അല്ല, നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇത് ഒരിക്കലും കംപ്ലീറ്റ് അല്ല, സമ്പൂർണമല്ല. അതിനുമേൽ ഗവൺമെന്റിന് യുക്തിപരമായ റീസണബിൾ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. അപ്പൊ മൗലികാവകാശങ്ങൾ ഒരിക്കലും സമ്പൂർണമല്ല, അതുപോലെ തന്നെ അൺലിമിറ്റഡും അല്ല, നിയന്ത്രിക്കാൻ പറ്റാത്തതല്ല. ഗവൺമെന്റിന് വേണമെങ്കിൽ അതിനകത്ത് എന്തെല്ലാം ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഗവൺമെന്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ മൗലികാവകാശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ആ പ്രത്യേകതകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മൗലികാവകാശങ്ങൾ ന്യായീകരിക്കാവുന്നവയാണ്, പോസിറ്റീവോ നെഗറ്റീവോ ആകാം, ഭേദഗതിയും വരുത്താം, എന്നാൽ മൗലികാവകാശങ്ങൾ സമ്പൂർണമല്ല. മൗലികാവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്, അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. ചില മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന് ഭരണ സംവിധാനത്തിന് നെഗറ്റീവാണ്. ഓക്കെ, പോസിറ്റീവ് സ്വഭാവമുള്ളവയും ഉണ്ട്. പോസിറ്റീവ് സ്വഭാവമുള്ള മറ്റു ചിലതാവട്ടെ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൗലികാവകാശങ്ങൾ എങ്ങനെയാണ്, നമ്മൾക്ക് എല്ലാം ഫേവറബിൾ ആണ്, നമുക്ക് കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകാം, വളരെ പോസിറ്റീവ് ആണ്. എന്നാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന് മേലെ വരികയാണ്. അതൊരു ഗവൺമെന്റിന് ചില മൗലികാവകാശങ്ങൾ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം എന്ന് പറയുന്നത്. ഓക്കെ, മൗലികാവകാശങ്ങൾ നീതി വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഇതിന്റെ സംരക്ഷണത്തിന് എവിടെ പോകാം, കോടതിയിൽ പോകാം, നിയമസഹായം നമുക്ക് ലഭിക്കും. മൗലികാവകാശം നിലനിർത്താനും ഉറപ്പുവരുത്താനും ആരാണ്, സുപ്രീം കോടതി ബാധ്യസ്ഥമാണ്. ഇപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന്റെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മളെ അനാവശ്യമായിട്ട് തടങ്കലിൽ പറപ്പിച്ചാലും നമുക്ക് എവിടെ പോകാം, സുപ്രീം കോടതിയിൽ പോകാം അല്ലെ. നമ്മളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഒരാളെ അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്ന ഒരാളെ വിട്ടുകിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന ഹർജി ഏതാണ്, ഹേബിയസ് കോർപ്പസ്. അപ്പോൾ സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്, നമുക്ക് ഹൈക്കോടതിയിലും പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പൗരനെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം, ജസ്റ്റിസിയബിൾ ആണ്. ക്ലിയർ ആണല്ലോ. മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടാണ്, ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം. മൗലികാവകാശങ്ങൾ എല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്, എന്നാൽ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതും ഉണ്ട്. മനസ്സിലായില്ലേ, ചിലത് പൗരന്മാർക്ക് മാത്രം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് പൗരന്മാരെന്ന് പറയുമ്പോൾ. മറ്റു ചിലത് പൗരന്മാർക്കും വിദേശികൾക്കും കോർപ്പറേഷനുകൾ പോലെയുള്ള നിയമനിർമ്മിത വ്യക്തികൾക്കും വ്യക്തിത്വങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ട മൗലിക അവകാശമാണ്. ഒരു വിദേശീയനായ ഒരാൾ എനിക്ക് ഈ അവകാശം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ ചെയ്തു കൊടുക്കണം എന്നില്ല. അപ്പൊ എല്ലാ മൗലികാവകാശങ്ങളും ഇന്ത്യയിലുള്ള എല്ലാവർക്കും എന്നുള്ളതല്ല, ചില മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തു വയ്ക്കണം. ക്ലിയർ ആണല്ലോ. അവയ്ക്ക് മേൽ ഭരണകൂടത്തിന് ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താം. ഗവൺമെന്റുകളുടെ ഇത്ര ഇടപെടലുകളുടെ സാങ്കത്യം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത് കോടതികളാണ്. അപ്പൊ ഗവൺമെന്റ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കുന്നത് ആരാണ്, കോടതികളായിരിക്കും. ക്ലിയർ അല്ലേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? 73 ഭരണഘടനാ ഭേദഗതി, 74 ഭരണഘടനാ ഭേദഗതി, 72 ഭരണഘടനാ ഭേദഗതി, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. എന്താണ് പാർട്ട് 9A? എന്താണ് പാർട്ട് 9A പറയുന്നത്? ഭരണഘടനയിലെ പാർട്ട് 9A എന്താണ് പറയുന്നത്? ഇത് 73, 74, 72. എന്താണ് 73, 74 എന്നറിയോ? 73 ഭേദഗതിയും 74 ഭേദഗതിയും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇവിടെ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 74 ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്തുക, രാജ്യത്തുടനീളമുള്ള എല്ലാ തദ്ദേശ ഗവൺമെന്റുകളുടെ ഘടനയിലും പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ വന്ന ഭരണഘടനാ ഭേദഗതികളാണ് 73, 74 അല്ലെ, നമ്മുടെ പഞ്ചായത്ത് രാജും മുനിസിപ്പാലിറ്റി. അപ്പൊ എന്താണ് പ്രാദേശിക ഗവൺമെന്റുകളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ ഗവൺമെന്റുകളാണ് അല്ലെ. പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്തുക, രാജ്യത്തുടനീളമുള്ള എല്ലാ തദ്ദേശ ഗവൺമെന്റുകളുടെ ഘടനയിലും പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക, ഈ ഒരു ലക്ഷ്യത്തോടെയാണ് 73, 74 ഭേദഗതികൾ വന്നിട്ടുള്ളത്. ഓക്കെ,
പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. 1992-ലാണ് വന്നിട്ടുള്ളത്. പാർട്ട് 9-ലാണ് ഉള്ളത് 73-ാം ഭേദഗതി. ഭരണഘടനാ ഭേദഗതികളിലെ ഒരു നാഴികക്കല്ലായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഭേദഗതിയാണ് ഏത്? 73-ാം ഭേദഗതി എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജ് നിയമം എന്നാണ് വന്നത്? 1993 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് പഞ്ചായത്ത് രാജ് നിയമം വന്നത്. അപ്പോൾ 73-ാം ഭേദഗതി 1992 എന്നാണ് പറയുന്നത്. അത് നിലവിൽ വന്ന വർഷം തൊട്ടടുത്ത വർഷമാണ് ഇംപ്ലിമെൻറ്റഡ് ആകുന്നത്. അപ്പം 1993-ലാണ് നിയമം വന്നത്. ഭേദഗതി പറയുമ്പോൾ 73-ാം ഭേദഗതി 1992 ഏതാണ് പാർട്ട്? പാർട്ട് 9-ാണ്. പാർട്ട് 9A ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പാർട്ട് 9 73-ാം ഭേദഗതി പഞ്ചായത്തി രാജ് ആണെങ്കിൽ പാർട്ട് 9A 74-ാം ഭേദഗതി മുനിസിപ്പാലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഇത് നിലവിൽ വന്ന ദിവസമാണ്. അതായത് ഏപ്രിൽ 24-ാം തീയതിയാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് അറിയപ്പെടുന്നത്. ഇനി ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രാമപഞ്ചായത്താണ്. നമുക്കറിയാലേ നമ്മളിപ്പം ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. ഇത് മൂന്നുമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വരുന്നത്. അപ്പം ഇതിന് ഏറ്റവും മുകളിൽ വരുന്നത് ജില്ലാ പഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും താഴെത്തട്ടിലാണ് എന്ത് വരുന്നത്? ഗ്രാമപഞ്ചായത്ത് വരുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ജില്ലാ ആസൂത്രണ സമിതിയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത്. ഓക്കെ, ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ആ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ട, ഏറ്റവും ഉയർന്ന തലം ജില്ലാ പഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, സോ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 9A ആയതുകൊണ്ട് ആൻസർ 74-ാം ഭേദഗതിയാണ്. 9 എന്ന് ചോദിച്ചിരുന്നെങ്കിൽ 73-ാം ഭേദഗതി ആയേനെ. അപ്പോൾ 73-ഉം 74-ഉം ഭേദഗതി എന്താണ്, ഏതൊക്കെ പാർട്ടാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അധികാര സ്രോതസ് ജനങ്ങളാണെന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലെ അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് ഏത് ഭാഗത്താണ്? ഏത് ഭാഗത്താണ്? ആർട്ടിക്കിൾ 1-ലാണോ പറയുന്നത്? പരമാധികാരി എന്ന വാക്കുകൊണ്ടിട്ടാണോ ജനങ്ങൾക്കാണ് അധികാരം എന്ന് പറയുന്നത്? ആമുഖത്തിലാണോ പറയുന്നത്? ഭാഗം 3-ലാണോ പറയുന്നത്? ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു വാക്കുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യണ എന്താണ്? നമ്മുടെ ആമുഖമാണ്. ഈ ആമുഖത്തിലാണ് എന്ത് പറയുന്നത്? പരമാധികാരം ജനങ്ങൾക്കാണ്, അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അഥവാ ആമുഖത്തിലാണ് അല്ലെ. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പരമാധികാരം ജനങ്ങൾക്ക് എന്ന് കേട്ടാൽ അപ്പൊ നമ്മുടെ മൈൻഡിൽ ഈ ഒരു വാക്ക് പറയുക, ഈ ഒരു വാക്ക് വരിക, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പൊ തന്നെ നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് വന്നോളും. ഓക്കെ, ആമുഖം. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടല്ലേ, ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പല കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ആ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറഞ്ഞത്. അതിലെ മെമ്പേഴ്സ് ആരൊക്കെ എന്നുള്ളത് നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം, അവരുടെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത് ആര്? അപ്പോൾ ഉള്ളവരാരൊക്കെയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇല്ലാത്തതാരെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ബി എൽ മിത്തർ, കെ എം മുൻഷി എന്നാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ആൻസർ എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ് റൈറ്റ് ആൻസർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്തത് നെഹ്റു ആണ്. ഓക്കെ, ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ളവര്? അവര് ഡോക്ടർ ബി ആർ അംബേദ്കർ, നമുക്ക് അറിയായിരിക്കും അംബേദ്കർ ആണല്ലോ ഭരണഘടനയുടെ ശില്പി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡാണ്, ചെയറാണ്, അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് അറിയാം. പിന്നെയുള്ളൊരു പേര് നമ്മൾ പഠിക്കുക, രണ്ട് അയ്യര് വരുന്ന രണ്ട് പേരുകളുണ്ട്, രണ്ട് പേരിലും സ്വാമിയും വരുന്നുണ്ട്. നോക്കൂ, എൻ ഗോപാലസ്വാമി അയ്യങ്കാരും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും വരുന്നുണ്ട്. ഒരു ഗോപാലസ്വാമി, ഒരു കൃഷ്ണസ്വാമി അല്ലെ, ഗോപാലനും കൃഷ്ണനും ഒക്കെ ഒരാളാ, നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. അംബേദ്കറിന്റെ കൂടെയുള്ള രണ്ട് പേര് പറഞ്ഞ ആരൊക്കെയാണ്? എൻ ഗോപാലസ്വാമി അയ്യങ്കാരും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും. അപ്പൊ മൂന്ന് പേരായേ. ഇനി ഡോക്ടർ കെ എം മുൻഷി. മുൻഷിയാണ് നമ്മുടെ പ്രിയാമ്പിളിനെ രാഷ്ട്രീയ ജാതകം എന്നൊക്കെ വിളിച്ച ആളാണ് മുൻഷി അല്ലെ. വനമഹോത്സവം എന്നൊക്കെ പറയുമ്പോൾ മുൻഷിയാണ് ഓർക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരു മെമ്പറാണ്. അപ്പൊ അംബേദ്കർ, മുൻഷി, പിന്നെ ഗോപാലസ്വാമി അയ്യങ്കാരും കൃഷ്ണസ്വാമി അയ്യരും, നാല് പേരായില്ലേ. ഇനി ആരാണ്? സെയ്ദ് മുഹമ്മദ് സാദുള്ള. ഒരു മുസ്ലിം പേരുണ്ട് അവിടെ, മുഹമ്മദ് സാദുള്ള എന്നുള്ള പേര് ഓർക്കുക, മുഹമ്മദ് സാദുള്ള. അഞ്ചാമത്തെ ആളാണ് മുഹമ്മദ് സാദുള്ള. ഇനിയുള്ള രണ്ട് പേരില് ഒന്ന് എൻ മാധവറാവു,
ടി കൃഷ്ണമാചാരി അടുത്തത്. അപ്പൊ ഇതില് അനാരോഗ്യം മൂലം ബി എൽ മിത്തർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചതിന് പകരമാണ് ആരാ സ്ഥാനം ഏറ്റെടുത്തേക്കണത്? മാധവറാവു ഏറ്റെടുത്തേക്കണത്. അപ്പൊ എം എച്ചുള്ള രണ്ടുപേരും നിങ്ങൾ ഓർത്തു വെക്കണം, മിത്തർ എന്നുള്ള പേരും ഓർത്തു വെക്കണം, പിന്നെ മാധവറാവു, രണ്ടും എമ്മിലാണ് അല്ലെ. അപ്പൊ മിത്തർ എന്ന് പറഞ്ഞ ആൾക്ക് അനാരോഗ്യം മൂലം ആള് രാജിവെച്ചപ്പോഴാണ് അവിടെ ആര് വരണേ? മാധവറാവു വരണേ. അപ്പൊ നിങ്ങൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പഠിക്കുമ്പോൾ അംബേദ്കർ, മുൻഷി, ഗോപാലസ്വാമി അയ്യങ്കാർ, കൃഷ്ണസ്വാമി അയ്യർ, മുഹമ്മദ് സാദുള്ള, അഞ്ചു പേര്. പിന്നെ പഠിക്കുമ്പോൾ ഇവരിങ്ങനെ മാധവറാവു മിത്ര ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കും. മിത്ര മാറിയിട്ട് മാധവറാവു വന്നതാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. ടി ടി കൃഷ്ണമാചാരി വന്നത് അതിന് മുന്നേ ഉണ്ടായിരുന്ന ഡി പി കെയ്ത്താൻ എന്ന് പറഞ്ഞ ആളെ 1948 അന്തരിച്ചപ്പോഴാണ് കൃഷ്ണമാചാരി വരുന്നത്. അപ്പൊ രണ്ടും കെ വെച്ചുള്ള പേരുകളാണ് അല്ലെ. കെയ്ത്തർ മാറിയിട്ട് കൃഷ്ണമാചാരി വന്നതാണ്. അപ്പൊ ഈ പേരുകൾ അങ്ങ് ഒരുമിച്ച് പഠിച്ചു വെക്കുക. കെയ്ത്തർ മാറിയിട്ട് കൃഷ്ണമാചാരി വന്നു, മിത്ര മാറിയിട്ട് മാധവറാവു വന്നു. അപ്പൊ ആരൊക്കെയാണ് ഉള്ളത്? ബി ആർ അംബേദ്കർ ഉണ്ട്, പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യര്, ഗോപാലസ്വാമി അയ്യങ്കാര്, പിന്നെ മുഹമ്മദ് സാദുള്ള പറഞ്ഞു, പിന്നെ ഇവിടെ മിത്തർ മാറിയിട്ട് മാധവറാവു വരുന്നു, കെയ്ത്താൻ മാറിയിട്ട് കൃഷ്ണമാചാരി വരുന്നു. അപ്പൊ ഇവരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മുൻഷി ഉണ്ട്. അപ്പോൾ ആരാണ് നമ്മുടെ ചോദ്യത്തിൽ? അപ്പൊ ഇതിൽ ഇല്ലാത്ത ആരാണെന്നാ പറഞ്ഞത്? നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ, ഇതിലില്ലാത്തത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യര് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ബി എൽ മിത്തർ, മിത്തർ മാറിയിട്ട് മാധവറാവു വന്നു, പക്ഷെ ഇവിടെ മിത്രാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ മുൻഷി ഉണ്ട്, കെയ്ത്താൻ മാറിയിട്ട് കൃഷ്ണമാചാരി വന്നു, പിന്നെ മുഹമ്മദ് സാദുള്ള ഉണ്ട്, ഗോപാലസ്വാമി അയ്യങ്കാരുണ്ട് അല്ലേ. അത്രയും പേരുടെ പേരുകൾ പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓക്കെ, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആർട്ടിക്കിൾ 19 നമ്മുടെ മൗലികാവകാശത്തിൽ വരുന്നതാണ് അല്ലെ. ഏതാണ് ആർട്ടിക്കിൾ 19? സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നുള്ളതാണ്. ആ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാം, നമ്മുടെ ആശയം പ്രകടിപ്പിക്കാം, പിന്നെയോ നമുക്ക് എവിടെ വേണമെങ്കിലും സമാധാനപരമായിട്ട് സമ്മേളനം നടത്താം, നമുക്ക് സംഘടന ഉണ്ടാക്കാം, നമുക്ക് ഈ രാജ്യത്തിനകത്ത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ആർട്ടിക്കിൾ 19 പറയുന്ന മൗലികാവകാശങ്ങളാണ്. ഈ മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഈ മൗലികാവകാശം നിന്നുപോയാലോ? ആ, നിങ്ങൾ സംഘടന ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ സമ്മേളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമെടുത്ത് ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നൊരു സിറ്റുവേഷൻ വരണം എപ്പോഴായിരിക്കും? ഇത്രയും കൺട്രോൾ നമ്മുടെ മേലിൽ വരുന്നത് അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ, ദാറ്റ് മീൻസ് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ് ആർട്ടിക്കിൾ 19 പറയുന്ന കാര്യങ്ങളൊക്കെ എന്താക്കുന്നത്? നിർത്തലാക്കുമ്പോൾ, റദ്ദ് ചെയ്യും. അടിയന്തരാവസ്ഥയാണ്, ഇവിടെ യുദ്ധമൊക്കെ നടക്കുകയാണ്, നമ്മളെ വീടിൻ്റെ അകത്ത് ഇരുന്നാൽ മതി, എനിക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. നിർത്താൻ പറഞ്ഞാലും നമ്മൾ അത് അനുസരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്, കാരണം അത് എമർജൻസിയാണ്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്നതെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? 352, 386, 358, 359. റൈറ്റ് ആൻസർ 358 ആണ്. ആർട്ടിക്കിൾ 358 പറഞ്ഞിട്ടുള്ളത്, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് മേലെ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശങ്ങളുടെ നിരാകരണം ആർട്ടിക്കിൾ 358 അനുസരിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 6 മൗലികാവകാശങ്ങൾ ഇല്ലാതാകുകയാണ് നമുക്ക്. ഓക്കെ, 19 പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാകുന്നത് ആർട്ടിക്കിൾ 358 അനുസരിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 358 കേട്ടോ, ആർട്ടിക്കിൾ 358 അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് 19 വരുന്ന മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നത്. ഓർക്കണ്ടല്ലോ, 358 ആണ്. മൗലികാവകാശത്തെ പരിഗണിക്കാതെ ഏത് നിയമവും താൽക്കാലികമായി നടപ്പിലാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. അപ്പൊ ഒരു അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ ദാ എന്റെ മൗലികാവകാശമാണ്, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിലൊന്നും പോകാൻ പറ്റില്ല. കാരണം അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് തന്നെ മൗലികാവകാശത്തെ പരിഗണിക്കാതെ ഏത് നിയമവും താൽക്കാലികമായിട്ട് നടപ്പിലാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അധികാരമുണ്ട്. അതുകൊണ്ട് പൗരന്മാർക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കുവാൻ ഗവൺമെന്റ് ബാധ്യസ്ഥവുമല്ല. ഇപ്പം നമ്മൾ പറയില്ലേ, ചില സമയത്ത് 144 പ്രഖ്യാപിച്ചു. ഇപ്പൊ കോവിഡ് വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു, ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടും അത് കേൾക്കാണ്ട് നമ്മൾ പ്രവർത്തിച്ചു, എന്തെങ്കിലും ഒരു കഷ്ടനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായാൽ അതിന് ഗവൺമെന്റ് ബാധ്യസ്ഥമല്ല എന്നാണ് പറയുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇത് നിയമപരമായിട്ട് ചോദ്യം ചെയ്യാനും ആവില്ല. അപ്പൊ അടിയന്തരാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് എനിക്ക് മൗലികാവകാശം നിഷേധിക്കപ്പെട്ട് ഇന്ന നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല. അത് ക്ലിയർ ആയിട്ട് ആർട്ടിക്കിൾ 358 പറയുന്നുണ്ട്, ഇത്രയും മൗലികാവകാശങ്ങളാണ് നമുക്ക് അവിടെ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ മാത്രമേ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടുള്ളൂ. ഒരു കാര്യം ഓർക്കണം, അടിയന്തരാവസ്ഥ 3 ഉണ്ട്.
ദേശീയ അടിയന്തരാവസ്ഥയുണ്ട്, സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്. ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതാണ് രാഷ്ട്രപതി ഭരണമൊക്കെ വരില്ലേ നമ്മുടെ സംസ്ഥാനത്ത്. അപ്പൊ ഏത് അടിയന്തരാവസ്ഥ വന്നാലും ഈ പറഞ്ഞ മൗലികാവകാശങ്ങൾ കളയണമെന്നൊന്നുമല്ല. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടുള്ളൂ എന്ന്. പ്രസിഡന്റ് ഭരണകാലത്തും സാമ്പത്തിക അടിയന്തരാവസ്ഥയിലും മൗലികാവകാശ ലംഘനം അനുവദനീയമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് അമെൻമെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? എന്താണ് ആർട്ടിക്കിൾ 300A? ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മൗലികാവകാശത്തെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് 300A-യിലോട്ട് മാറ്റിയതാണ്. ഏതാണ് എടുത്ത് മാറ്റിയ മൗലികാവകാശം? സ്വത്തവകാശമാണ് അല്ലെ. സ്വത്തവകാശത്തെ മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് എടുത്ത് മാറ്റിയിട്ടാണ് അത് 300A-യിലോട്ട് വന്നത്. അപ്പൊ സ്വത്തവകാശം എന്ന് പറയുമ്പോൾ അത് എടുത്ത് മാറ്റിയ ഒരു അമെൻമെന്റ് ഏതാണ്? സ്വത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഓർത്താൽ സ്വത്ത് ഡിവൈഡ് ചെയ്യാൻ പറയണം, ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറയും അല്ലെ. അതാണല്ലോ എല്ലാവരും വഴക്കുണ്ടാക്കുക, സ്വത്ത് ഞങ്ങൾക്ക് തുല്യമായിട്ട് വേണം, തുല്യമായിട്ട്. അപ്പൊ ഒരു തുല്യത വരുന്ന ഒരു ഒരു അമെൻമെന്റ് ആന്ന് ഓർക്കണം. ഇതിൽ ഏതാണ്, ഏത് അമെൻമെന്റിലാണ് നിങ്ങൾക്ക് ഒരു തുല്യത കാണാൻ പറ്റുന്നത്? ഒരു ഇക്വാലിറ്റി. ഇതാ 44, 4-4 ഉണ്ട് അല്ലെ. അപ്പൊ 44 അമെൻമെന്റ് ആണ് ഏത്, 300A ആർട്ടിക്കിൾ കൊണ്ടുവന്നത്. സ്വത്തവകാശത്തെ എടുത്തു മാറ്റിയ അമെൻമെന്റ് ആണ് 44 അമെൻമെന്റ്. ഓക്കെ, അപ്പൊ 44 ഭേദഗതി വരുന്ന സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം ആർട്ടിക്കിൾ 300A-യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇപ്പൊ നമ്മൾ പറഞ്ഞ എമർജൻസി പവേഴ്സ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇത് ശരിയാണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലേ. അതാണ് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥയുണ്ട്, സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്. അപ്പൊ ഇത് ശരിയായ കാര്യമാണ്. നമ്മൾ ചോദിക്കുന്നത് ശരിയെന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസറിൽ ഒന്ന് വരണം. അടുത്തത്, യുദ്ധം, കലാപം, യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ശരിയാണ്. ഒരു യുദ്ധം വരികയോ അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം, പുറത്തുനിന്നുള്ള ഒരു ആക്രമണം വരികയോ അല്ലെങ്കിൽ ഒരു സായുധ കലാപം വരികയോ ഒക്കെ ചെയ്താൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ രാജ്യത്തിൻ്റെ മൊത്തത്തിലോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. ശരിയാണ്, അപ്പം രണ്ടും ശരിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ആൻസർ വരുമ്പോൾ ഒന്നും രണ്ടും, ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? 12 ഷെഡ്യൂളുണ്ട്. അതിൽ ഏത് ഷെഡ്യൂളാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 2nd, 7th, 12th, 1st. ഏത് ഷെഡ്യൂളാണ്? റൈറ്റ് ആൻസർ 7th ഷെഡ്യൂളാണ്. ഓക്കെ, 7th ഷെഡ്യൂളാണ്. 12th ഷെഡ്യൂൾ എന്താണെന്നറിയോ? മുനിസിപ്പാലിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. 11 പഞ്ചായത്ത് രാജാണ്, 12 മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ 7th ഷെഡ്യൂളാണ് എന്ത് പറയുന്നത്? ഈ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആ ഒരു അധികാര വിഭജനത്തെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ 7th ഷെഡ്യൂള് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 12 ഷെഡ്യൂളുകളുടെ ഭാഗമാണ്. ഓക്കെ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെക്യുലറിസം, മതേതരത്വം എന്ന വാക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എവിടെയാണ് ഈ വാക്ക് ഉള്ളതെന്നറിയോ? മതേതരത്വം എന്നുള്ള വാക്ക് സെക്യുലർ എവിടെയാണ്? പ്രിയാമ്പിളിലാണുള്ളത് അല്ലെ. നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിട്ട് വന്ന ഒരു വാക്കാണ്. ഏത് അമെൻമെന്റ് വഴിയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്? 42nd അമെൻമെന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന 1976 42nd ഭേദഗതിയിലൂടെ പ്രിയാമ്പിൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്കാണ് സെക്യുലർ അഥവാ മതേതരത്വം. ഓക്കെ, സോ ഈ ഒരു 42nd അമെൻമെന്റ് 1976 വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യയുടെ പ്രസിഡന്റ് അന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് 42nd അമെൻമെന്റ് അറിയപ്പെടുന്നത്. 1976 ഈ അമെൻമെന്റ് വരുന്നത്. വേറെ ഏതൊക്കെ വാക്കുകളാണ് ഈ അമെൻമെന്റ് വഴി പ്രിയാമ്പിളിൽ വന്നിട്ടുള്ളത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് ഈ ഒരു അമെൻമെന്റ് വഴി വന്നിട്ടുള്ളത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നുള്ള 3 വാക്കുകൾ. ഓക്കെ, സോ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെന്റ് ആണെന്ന് ചോദിച്ചാൽ 42nd അമെൻമെന്റ് 1976. അടുത്ത ചോദ്യം ഇതാണ്, Which of the following statements are not correct about National Human Rights Commission?
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, ഒരു 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നാണ്, അതായത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നെ ആദ്യം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമല്ലോ, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അതിൽ ശരിയാണോ ചോദിച്ചിട്ടുള്ളത്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിട്ടുള്ളത് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അതിൽ ശരിയല്ലാത്ത ക്വസ്റ്റ്യൻസും വരും, സ്റ്റേറ്റ്മെന്റ്സും വരും, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും വരും. ഓക്കെ, ശരിയല്ലാത്തതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ മനസ്സിൽ വരും. ആ സമയത്ത് ഓപ്ഷൻസിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ രണ്ട് രീതിയിലുള്ള കറക്റ്റ് ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, കുറെ പേര് രണ്ടാമത് പോയി ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് പകരം നേരെ പോയി അങ്ങ് എന്ത് ചെയ്യും, ബബിള് ചെയ്യും. സോ അങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കട്ടെ, അതുകൊണ്ടാണ് പറയുന്നത് ഏത് സബ്ജക്ട് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വായിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്താണ് അവര് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നതിന്റെ സമയം നമുക്ക് ലാഭിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദ NHRC ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പ്രെഡിംഗ് അവയർനെസ് എമംഗ് ദ മാസസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ ഈസ് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് NHRC. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, മെമ്പേഴ്സ് ഓഫ് NHRC ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ NHRC മൊത്തത്തിൽ NHRC പൂർണ്ണമായി പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻസിൽ നിന്നും ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുക്കാനായിട്ട് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മളുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്, 1, 3, 4, 1, 2, 4 ഒക്കെ തെറ്റായിട്ടുള്ളതായിരിക്കും എന്ന് അവർ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് തന്നെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് തോന്നിക്കാണും, ചിലത് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ളത് തോന്നിക്കാണും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ, എന്താണ് NHRC എന്ന് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് നമ്മൾ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, NHRC എന്ന് പറയുന്നത്. NHRC എന്ത് ബോഡിയാണ് മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. NHRC കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, അഡ്വൈസറി ബോഡിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ പറയേണ്ടത്? NHRC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം എന്താണ്, ഒരു നിയമം നിലവിൽ വന്നത് വഴി സ്ഥാപിച്ച ഒരു ബോഡി ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായ സ്ഥാപനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏത് നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്? അത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രകാരമാണ്, 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ച ഒരു ബോഡിയാണേത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്, അത് NHRC ആണല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് എന്തെന്നറിയപ്പെടുന്നത്, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്ന് പറഞ്ഞു, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രകാരമാണ് രൂപീകരിച്ചതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞേ, ദ NHRC ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ഒരു പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരമാണ് NHRC രൂപീകരിച്ചതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ശരിയാണ് അല്ലെ, ഒരു നിയമപ്രകാരം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് എന്ത് രൂപീകരിച്ചത്, NHRC രൂപീകരിച്ചത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് കിട്ടിയേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പോയിന്റ്സ് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിപ്പോകാം. എ സെലക്ഷൻ കമ്മിറ്റി വിൽ റെക്കമെൻഡ് ദ കാൻഡിഡേറ്റ്സ് ടു ദ പ്രസിഡന്റ്. ആരാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത്? NHRC ചെയർമാനെയും മെമ്പേഴ്സിനെ എല്ലാം
നിയമിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ് അല്ലെ, രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ആരോട് കൂടി ആലോചിച്ച ശേഷമാണ് അല്ലെങ്കിൽ എന്താണ് ആരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് രാഷ്ട്രപതി ഇവരെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഒരു 6 അംഗങ്ങളുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാണ് ആ 6 അംഗങ്ങൾ എന്ന് പറയുന്നത്? ആ സെലക്ഷൻ കമ്മിറ്റിയിലെ പ്രധാന തലവൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണല്ലേ, ചെയർമാൻ ആണ്. ആ ഒരു ചെയർമാൻ, ആ ഒരു എന്താണ് ആ ഒരു കമ്മിറ്റിയിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ, ലോക്സഭാ സ്പീക്കർ ഉണ്ട്, ഓക്കെ, ലോക്സഭയിലെ സ്പീക്കർ ഉണ്ട്. അതുപോലെ തന്നെ യൂണിയൻ ഹോം മിനിസ്റ്റർ ഉണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അതിനകത്ത് വരുന്നുണ്ട്. രാജ്യസഭയുടെ ചെയർമാൻ അല്ല ഇവിടെ വരുന്നത്, ആരാണ്? ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. ലോക്സഭയിലെ സ്പീക്കർ വരുന്നുണ്ട്, പക്ഷെ രാജ്യസഭയിലെ ചെയർമാൻ ആണോ വരുന്നത്? അല്ല, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് NHRC-യിലെ ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ഒരു മെമ്പർ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് പറഞ്ഞേ, രണ്ട് സഭകളിലെയും അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കന്മാരും എവിടെ വരുന്നുണ്ട്? ഈ NHRC-യുടെ ഈ ഒരു ബോഡിയിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്താ പഠിച്ചത്? പ്രസിഡന്റ് ആണ് അവരെ നിയമിക്കുന്നതെന്ന് പഠിച്ചു. പ്രസിഡന്റ് ഒരു 6 അംഗങ്ങളുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമിക്കുന്നതെന്നും പഠിച്ചു. അങ്ങനെയെങ്കിൽ ആ 6 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ, ഒന്ന് പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ ആണ് അവിടുത്തെ ആര്? ചെയർമാൻ എന്ന് പറയുന്നത്. രണ്ട്, ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുണ്ട്, ലോക്സഭയിലെ സ്പീക്കർ ഉണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് പ്രസിഡന്റിനോട് പറയുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇന്ന ഇന്ന വ്യക്തികളെ നിയമിച്ചോളൂ എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. മെമ്പേഴ്സ് ഓഫ് NHRC ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അവരെന്താ പറഞ്ഞിട്ടുള്ളത്? പ്രസിഡന്റ് NHRC-യിലുള്ള മെമ്പേഴ്സിനെ നിയമിക്കുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ച ശേഷമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ഒന്ന് ആലോചിച്ചേ. എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ആ സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം പഠിച്ചു അല്ലേ. 6 മെമ്പേഴ്സ് ഉള്ള ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രസിഡന്റിനോട് അവരെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. NHRC എന്താ ചെയ്യുന്നത്? എവിടെയെങ്കിലും മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി എന്നൊരു റിപ്പോർട്ട് വരികയാണ് അല്ലെങ്കിൽ ഒരു പരാതി വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അധികാരപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്ത്? ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരു അവബോധം സൃഷ്ടിക്കുക, എല്ലാവരിലും ഒരു അവയർനെസ് സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു എന്താണ് ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? നമ്മുടെ കമ്മീഷൻ ഉണ്ട്, അതായത് NHRC-ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ദ കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പ്രെഡിങ് അവയർനെസ് എമംഗ് ദ മാസസ്. അങ്ങനെയെങ്കിൽ ഈ ഒരു 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്പ്രെഡിങ് അവയർനെസ് എമംഗ് ദ മാസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 3-ാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് എക്സ് ഒഫീഷ്യോ മെമ്പറുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ഒരു കമ്മീഷനിൽ 6 മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സും ഉണ്ട്, അല്ലാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ചേരുന്നതാണ് നമ്മുടെ NHRC എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ 7 പേരുടെ കാര്യം ഒന്ന് പഠിച്ചു വെച്ചേ. എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു കമ്മീഷനിലുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം ഈ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയവരെയാണ് അല്ലെങ്കിൽ മെമ്പർ ആയവരെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദാ നോക്കിക്കോളുക, ഈ ഒരു കമ്മീഷനില് 7 കമ്മീഷനുകളിലെ ചെയർമാൻമാരെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതൊക്കെ കമ്മീഷനുകളാണെന്ന് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. 1-ാമത്തെ കമ്മീഷൻ ഏതാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ചെയർപേഴ്സൺ ആരാണ്? NHRC-യിലെ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. അതുപോലെ തന്നെ എന്താണ്, ദേശീയ
എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ടല്ലോ, പട്ടിക വർഗ വിഭാഗക്കാരുടെ ദേശീയ കമ്മീഷനിലെ ചെയർപേഴ്സണും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ആരൊക്കെയാണ് വരുന്നത്? മൈനോറിറ്റീസ് വരുന്നുണ്ട് അല്ലെ, മൈനോറിറ്റീസ് വരുന്നുണ്ട്, ന്യൂനപക്ഷം വരുന്നുണ്ട്, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വരുന്നുണ്ട്. ഇതെല്ലാം നാഷണൽ ലെവലിലുള്ളതാണ് വരുന്നത്, സ്റ്റേറ്റ് ലെവലല്ല, നാഷണൽ ലെവലാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ വരുന്നുണ്ട്, എന്താണ് കുട്ടികളുടെ സംരക്ഷണം ആയിട്ട് ബന്ധപ്പെട്ട ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡിസബിലിറ്റി അല്ലെ, ഡിസബിലിറ്റി പേഴ്സൺസിന്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സൺ അല്ല അവിടെ ചീഫ് കമ്മീഷണർ, അവിടുത്തെ ആ ഒരു എക്സ് ഓഫീഷ്യൽ മെമ്പർ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞേ, 7 എക്സ് ഓഫീഷ്യൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്? 1 SSC ST, 1 SSC, 1 ST, 1 എന്താണ് വനിതകളുടെ കമ്മീഷൻ്റെത്, 1 കുട്ടികളുടെ കമ്മീഷൻ്റെത്, 1 പിന്നാക്കം, 1 ന്യൂനപക്ഷം, 1 എന്താണ് ഡിസബിലിറ്റി. ഇത്രയും കമ്മീഷനുകളിലെ ചെയർപേഴ്സൺമാർ എന്താണ്? ഈ ഒരു കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ മെമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ, ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഈസ് ആൻ എക്സ് ഓഫീഷ്യോ മെമ്പർ ഓഫ് NHRC. നമ്മൾ പഠിച്ചു അല്ലെ, വുമൺ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സണും എവിടെ വരുന്നുണ്ട്? NHRC യിലെ ഒരു എക്സ് ഓഫീഷ്യോ മെമ്പർ ആണ്. സോ മൂന്ന് സ്റ്റേറ്റ്മെന്റും നമുക്ക് ശരിയാണെന്ന് കിട്ടി, നാലാമത്തത് മാത്രമാണ് തെറ്റ്. അപ്പൊ നോട്ട് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിൽ പോയി എന്ത് ചെയ്യുക? ഒൺലി 4 അല്ലെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാര്യങ്ങളെ പിടികിട്ടിയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്, റിക്രൂട്ട്മെന്റ് ടു ഓൾ ഇന്ത്യ സർവീസസ് ഈസ് മെയ്ഡ് ബൈ ഓപ്ഷൻ എ UPSC, ഓപ്ഷൻ ബി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓപ്ഷൻ സി ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓപ്ഷൻ ഡി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. റിക്രൂട്ട്മെന്റ് ടു ഓൾ ഇന്ത്യ സർവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. UPSC ആണോ, സ്റ്റേറ്റ് PSC ആണോ, ജോയിന്റ് PSC ആണോ, അതോ SSC ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? 3 ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? 1 അഖിലേന്ത്യാ സർവീസ് അഥവാ ഓൾ ഇന്ത്യ സർവീസ്. 2 എന്ത്, സെൻട്രൽ സിവിൽ സർവീസ് അഥവാ കേന്ദ്ര സിവിൽ സർവീസ് എന്ന് പറയുന്നത്. 3 സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സിവിൽ സർവീസിനെ 3 തരംതിരിച്ചു. എന്തൊക്കെയാണ്? ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സെൻട്രൽ സിവിൽ സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്. ഈ ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? IAS, IPS, IFS. IFS എന്ന് പറയുമ്പം ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. ഓക്കെ, അപ്പൊ അഖിലേന്ത്യാ സർവീസിലേക്കുള്ള പോസ്റ്റുകൾ IAS ഉണ്ട്, IPS ഉണ്ട്, IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്. സോ ഇതിലേക്കെല്ലാം റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, ഇതിലേക്കുള്ള വ്യക്തികളെ എല്ലാം പരീക്ഷകൾ നടത്തി തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? നോക്കിക്കേ, UPSCക്കാണുള്ളത് അല്ലെ. UPSC ആണ് അതിന് വേണ്ടുന്ന ആ ഒരു ഇത് തെരഞ്ഞെടുക്കുന്നത്. ഇനി സെൻട്രൽ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? Group A, B പോസ്റ്റുകൾ വരുന്നുണ്ട്, Group C, Group D പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ സെൻട്രൽ സിവിൽ സർവീസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ലെ, IFS, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇതെല്ലാം എന്താണ്? കേന്ദ്ര സർവീസുകളാണ്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കേന്ദ്ര സർവീസുകളാണ്. ഓൾ ഇന്ത്യ സർവീസ് ആകുമ്പം എന്താണ്, കേന്ദ്രതലത്തിലും വരും, സംസ്ഥാനങ്ങളിലും ആയിട്ട് നിയമിക്കും അല്ലെ. അതാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. കേന്ദ്രതലത്തിൽ തിരഞ്ഞെടുക്കുമെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരെ നിയമിക്കുന്നത്. സെൻട്രൽ സിവിൽ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും കേന്ദ്രതലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്രങ്ങളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലായിരിക്കും കേന്ദ്ര സർവീസിലുള്ളവരെ നിയമിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ. അതേപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഈ സെൻട്രൽ സിവിൽ സർവീസിന്റെ കേസിൽ വരുന്നുണ്ട്. Group A, Group B പോസ്റ്റുകൾ വരുന്നുണ്ട്. അവിടെ UPSC Group A യിലും B യിലേക്കുള്ള സെലക്ഷൻ നടത്തുന്നത് UPSC ആണ്. Group C, Group D പോസ്റ്റുകളുണ്ട്. അതിൽ ഇപ്പൊ റെയിൽവേയുടെ തന്നെ Group D യും Group C ഒക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ ഏത് പരീക്ഷയാണ് പോയിരുന്നത്? SSC പരീക്ഷയാണ് അല്ലെ. അത് എന്താണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ആ ഒരു പരീക്ഷകൾ നടത്തുന്നത്. ഇനി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ആയിരിക്കും ഓരോരോ പരീക്ഷകൾ നടത്തുക. ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുമ്പോൾ കേരളം നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ ഓരോ സംസ്ഥാനങ്ങളായിരിക്കും ആ ഒരു എക്സാംസ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു?
നടത്തുന്നതോ ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെന്റും നടത്താൻ അധികാരമുള്ള ഒരേ ഒരു കമ്മീഷൻ മാത്രമേ ഉള്ളൂ, അതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സെൻട്രൽ സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന പോസ്റ്റുകൾ മനസ്സിലായി, കേന്ദ്ര സർവീസിൽ വരുന്ന പോസ്റ്റുകൾ ഏതാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള ആ പോസ്റ്റുകളിലേക്കെല്ലാം റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? UPSC മാത്രമാണ്. ഓക്കെ, ഇതാണ് ഹൂ ഗീവ്സ് റെക്കഗ്നേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന് അംഗീകാരം നൽകുന്നത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഇന്ത്യൻ പാർലമെന്റ് ആണോ, ഓരോ പാർട്ടികൾക്കും വേണ്ടുന്ന അംഗീകാരം നൽകുന്നത്, അതോ സുപ്രീം കോടതിയാണോ? ഓപ്ഷൻ സി ഇലക്ഷൻ കമ്മീഷൻ ആണോ, അതോ സെൻട്രൽ ഗവൺമെന്റ് ആണോ? ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നീഷൻ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, അത് ഇലക്ഷൻ കമ്മീഷൻ ആണ് അല്ലെ. കേന്ദ്ര ഗവൺമെന്റും അല്ല, സുപ്രീം കോടതിയല്ല, ഇന്ത്യൻ പാർലമെന്റും അല്ല, ആരാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നീഷൻ നൽകുന്നത്? അത് ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണ് ിൽ നമുക്കറിയാം ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ പാർട്ടികളെയും പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. നാഷണൽ പാർട്ടി എന്നും സ്റ്റേറ്റ് പാർട്ടി എന്നും അൺറെക്കഗ്നൈസ്ഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ തട്ടുകളായിട്ട് പാർട്ടീസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓരോ പാർട്ടീസും ആകണമെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ടിക്ക് നാഷണൽ പാർട്ടി ആകണമെങ്കിൽ അവിടെ ഇലക്ഷൻ കമ്മീഷൻ കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാർട്ടിക്ക് സ്റ്റേറ്റ് പാർട്ടി ആകണമെങ്കിൽ അവിടെയും കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലെ. അൺറെക്കഗ്നൈസ്ഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്, പക്ഷെ അധികം മത്സരിച്ച് ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ജസ്റ്റ് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് പാർട്ടീസ് അഥവാ അൺറെക്കഗ്നൈസ്ഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 2000-ത്തിലധികം പാർട്ടികൾ ഇങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാത്രമായിട്ടുള്ള പാർട്ടികളുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഇലക്ഷൻ കമ്മീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ പാർട്ടി എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഒരു പാർട്ടി, ഇപ്പൊ ഞാനൊരു പാർട്ടി, ഓക്കെ എന്റെ ഒരു പാർട്ടി ഉണ്ട്, ആ പാർട്ടിയെ എനിക്ക് ദേശീയ പാർട്ടി ആക്കണം അല്ലെങ്കിൽ നാഷണൽ പാർട്ടി ആക്കി ഉയർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഞാൻ നോക്കാൻ പോവുകയാണ് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴിയാണ് എനിക്ക് നാഷണൽ പാർട്ടി ആകാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് 3 കണ്ടീഷൻസ് ആണുള്ളത്. അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്തായിട്ട് മാറാം, നാഷണൽ പാർട്ടി ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ 3 കണ്ടീഷൻസ് എന്ന് നോക്കിക്കേ. ഒന്നെങ്കിൽ ഇറ്റ് ഹാസ് ടു വിൻ എ മിനിമം ഓഫ് 2% ഓഫ് സീറ്റ്സ്. ഓക്കെ, ലോക്സഭയിലെ ജനറൽ തെരഞ്ഞെടുപ്പില് അറ്റ്ലീസ്റ്റ് എന്റെ പാർട്ടിക്ക് ഒരു 2% വോട്ടുകളെങ്കിലും എന്താ ജയിച്ചിരിക്കണം. ഓക്കെ, 2% എങ്കിലും എന്ത് ചെയ്തിരിക്കണം, 2% സീറ്റുകളിലെങ്കിലും വിജയിച്ചിരിക്കണം. എവിടെയാണ്? ഫ്രം അറ്റ്ലീസ്റ്റ് 3 ഡിഫറെന്റ് സ്റ്റേറ്റ്, 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് അറ്റ്ലീസ്റ്റ് 2% ലോക്സഭാ സീറ്റുകളിലെങ്കിലും ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒരു ജനറൽ ഇലക്ഷന്റെ കേസ് പറയുകയാണ്, ജനറൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് അറ്റ്ലീസ്റ്റ് 2% ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിൻ ചെയ്യണം. ഓക്കെ, വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടി എന്താകും, അത് നാഷണൽ പാർട്ടി ആകും. അത് ഒരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും നാഷണൽ പാർട്ടി ആയിട്ട് എന്റെ പാർട്ടിയെ അംഗീകരിക്കും. ഓക്കെ, എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ, എന്താണ് 3 ഡിഫറെന്റ് അറ്റ്ലീസ്റ്റ് ആണ്. ഓക്കെ, 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും അറ്റ്ലീസ്റ്റ് 2% ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ നാഷണൽ പാർട്ടി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ജനറൽ ഇലക്ഷനില് ഓക്കെ ദ പാർട്ടി മസ്റ്റ് മാനേജ് ടു വിൻ 6% ഓഫ് വോട്ടുകൾ. ഓക്കെ, 6% ഓഫ് വോട്ടുകൾ, മറ്റേ സീറ്റുകളായിരുന്നു, ഇതെന്താണ് 6% ഓഫ് വോട്ടുകൾ ലഭിക്കണം. ആൻഡ് വിൻ അറ്റ്ലീസ്റ്റ് 4 ലോക്സഭാ സീറ്റുകൾ. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, എന്റെ പാർട്ടി വോട്ടുകൾ, മൊത്തത്തിലുള്ള വോട്ടുകളുടെ ഇതെടുത്താല് 6% വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം. എന്റെ പാർട്ടിക്ക് 6% വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം. മാത്രമല്ല
എന്താണ് വിൻ അറ്റ്ലീസ്റ്റ് 4 ലോക്സഭാ സീറ്റ്, 4 ലോക്സഭാ സീറ്റുകളിലെങ്കിലും വിജയിച്ചിരിക്കുകയും വേണം. ഓക്കെ, ഇൻ ജനറൽ ഇലക്ഷൻ ദ പാർട്ടി മസ്റ്റ് മാനേജ് ടു വിൻ 6% ഓഫ് വോട്ട്സ്. ഓക്കെ, 6% വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം. ഓക്കെ, 6% വോട്ടുകളെങ്കിലും ലഭിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് 4 എങ്കിലും ലോക്സഭാ സീറ്റുകൾ ലഭിച്ചിരിക്കണം. ഓക്കെ, ആൻഡ് വിൻ അറ്റ്ലീസ്റ്റ് 4 ലോക്സഭാ സീറ്റ്, എവിടെ നിന്നാണെങ്കിലും ഒരു 4 ലോക്സഭാ സീറ്റുകളെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ലോക്സഭാ സീറ്റുകളെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടി എന്ത് ചെയ്യും? നാഷണൽ പാർട്ടി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ 6% ഓഫ് വോട്ട്സിന്റെ കൂടെ തന്നെ ഒരു 4 ലോക്സഭാ സീറ്റുകൾ കൂടി ലഭിച്ചാല് എന്റെ പാർട്ടി നാഷണൽ പാർട്ടി ആകും. ഇനി ഇതൊന്നും കിട്ടുന്നില്ല, ഇനിയിപ്പം ജയിക്കാനൊന്നും പറ്റിയില്ല, വോട്ടുകളും സീറ്റുകളും ഒന്നും ലഭിച്ചില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റേറ്റ് പാർട്ടി, സ്റ്റേറ്റ് ലെവൽ പാർട്ടി ഇൻ 4 or more states, 4 or അതിലധികമോ സംസ്ഥാനങ്ങളിലും, അറ്റ്ലീസ്റ്റ് 4 സംസ്ഥാനങ്ങളിലെങ്കിലും എന്റെ പാർട്ടിയെ ഒരു സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് പാർട്ടിക്ക് വേറെ കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് അംഗീകരിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ എന്റെ പാർട്ടിയെ ആ ഒരു സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്, എത്ര സംസ്ഥാനങ്ങളാണ്, അറ്റ്ലീസ്റ്റ് 4 സംസ്ഥാനങ്ങളിലെങ്കിലും, ഓക്കെ, അറ്റ്ലീസ്റ്റ് 4 സംസ്ഥാനങ്ങളിലെങ്കിലും എന്റെ പാർട്ടിയെ ഒരു സ്റ്റേറ്റ് ലെവൽ പാർട്ടി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടി എന്ത് ചെയ്യും? അത് നാഷണൽ പാർട്ടി ആയിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു കണ്ടീഷൻസ് അനുസരിച്ച്. ഓക്കെ, അപ്പൊ നാഷണൽ പാർട്ടി ആകുന്നതിന് നമുക്ക് മുന്നിൽ എത്ര കണ്ടീഷൻസ് ആണുള്ളത്? 3 കണ്ടീഷൻസ് ഉണ്ട്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, അറ്റ്ലീസ്റ്റ് 3 സ്റ്റേറ്റ്സിൽ നിന്നായിട്ട് അറ്റ്ലീസ്റ്റ് 2% ലോക്സഭാ സീറ്റുകളെങ്കിലും വിൻ ചെയ്തിരിക്കണം, വിജയിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാഷണൽ പാർട്ടി ആകും. അതുപോലെ തന്നെ എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ ഇലക്ഷന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് 6% വോട്ടുകൾ ലഭിക്കുകയും വേണം. അതുപോലെ തന്നെ 4 ലോക്സഭാ സീറ്റുകളെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും എന്റെ പാർട്ടി നാഷണൽ പാർട്ടി ആയിട്ട് അംഗീകരിക്കപ്പെടും. മാത്രമല്ല, ഏതെങ്കിലും 4 or അതിലധികമോ സംസ്ഥാനങ്ങളിൽ എന്റെ പാർട്ടിയെ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ് ലെവൽ പാർട്ടി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും എന്റെ പാർട്ടിക്ക് എന്താകാനുള്ള ഒരു അനുമതിയുണ്ട്, നാഷണൽ പാർട്ടി ആകാനുള്ള അനുമതിയുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ നാഷണൽ പാർട്ടി അതുമായിട്ട് ബന്ധപ്പെട്ടും അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പൊ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഹൂ ഗീവ്സ് റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിലിനി ഒരു സംശയവും വേണ്ട, ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് കോമ്പീറ്റൻ്റ് ടു എൻക്വയർ ഇൻ ടു കറപ്ഷൻ അലിഗേഷൻ അഗെയിൻസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓർ എ മിനിസ്റ്റർ ഇൻ യൂണിയൻ ഗവൺമെന്റ് ഓർ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററിനെതിരായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാർക്കെതിരായിട്ടോ പാർലമെന്റിലുള്ള അംഗങ്ങൾക്കെതിരായിട്ടോ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം വരികയാണെങ്കിൽ, ഓക്കെ, അതിനെതിരെ അന്വേഷിക്കാൻ അധികാരമുള്ള സ്ഥാപനം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ ലോകായുക്ത, ഓപ്ഷൻ ബി ഹൈക്കോടതി, ഓപ്ഷൻ സി ഇന്ത്യൻ പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ലോക്പാൽ. ഇവിടെ നമ്മൾ അഴിമതി അഥവാ കറപ്ഷൻ എന്നുള്ള ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിൽ വരുന്നോണം അതൊന്നെങ്കിൽ ലോക്പാൽ ആയിരിക്കാം അല്ലെങ്കിൽ ലോകായുക്ത ആയിരിക്കാം. ഏത് കണ്ടീഷനിലാണ് അത് ലോക്പാൽ ആകുന്നത്? ലോക്പാൽ എന്ന് പറയുന്നത് നമുക്കറിയാം സെൻട്രൽ ലെവൽ കേന്ദ്ര തലത്തിലുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്, ലോക്പാൽ എന്ന് പറയുന്നത്. ഈ ലോകായുക്തയോ, ലോകായുക്ത സംസ്ഥാനങ്ങളെ സംസ്ഥാന ലെവലിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. എന്താണ്? അഴിമതി നിർമാർജനത്തിന് വേണ്ടി അല്ലെ, പൊളിറ്റിക്കൽ ആയിട്ടും അല്ലാതെയോ ഉള്ള അഴിമതി നിർമാർജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഒന്ന് ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ എന്ന് പറയുമ്പം കേന്ദ്ര തലത്തിലും ലോകായുക്ത എന്ന് പറയുമ്പം സംസ്ഥാന തലത്തിലുമാണ്. അപ്പൊ ലോക്പാലിന്റെ അധികാര പരിധി എങ്ങനെയാണ്, ലോക്പാലിന് ആരുടെയൊക്കെ കാര്യങ്ങളിൽ കയറി ഇടപെടാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതി ആരോപണം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരായിട്ടോ അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഗ്രൂപ്പ് എ ബി സി ഡി ഓഫീസർ
ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഓഫീഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതി ആരോപണം വരികയാണെങ്കിൽ അത് അന്വേഷിക്കാനുള്ള അധികാരമുള്ള സ്ഥാപനം ഏതാണ് മക്കളെ ഒന്ന് പറഞ്ഞേ? അത് ലോക്പാലാണ്. ആരുടെയൊക്കെ കേസിലാണ് ലോക്പാലിന് അന്വേഷണം നടത്താൻ സാധിക്കുന്നത്? ആരൊക്കെ അഴിമതി കാണിച്ചാലാണ്? ഒന്ന്, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാര്, പാർലമെന്റിലെ അംഗങ്ങള്, ഗ്രൂപ്പ് എ ബി സി ഡി പോസ്റ്റിലുള്ള ഓഫീഷ്യൽസ്, അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീഷ്യൽസ് അഴിമതി കാണിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ട് അന്വേഷണം നടത്താനുള്ള അധികാരമുള്ള സ്ഥാപനം ഏതാണ്? ലോക്പാലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള ആൻസർ ഒന്ന് പറഞ്ഞേ. ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് കോമ്പീറ്റന്റ് ടു എൻക്വയർ ഇൻ ടു കറപ്ഷൻ അലിഗേഷൻ അഗെയിൻസ്റ്റ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിനെതിരായിട്ടോ കേന്ദ്രമന്ത്രിമാർക്കെതിരായിട്ടോ പാർലമെന്റ് അംഗങ്ങൾക്കെതിരായിട്ടോ ഉള്ള അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ അധികാരമുള്ളത് ഓപ്ഷൻ ഡി ആണ് അല്ലെ? ലോക്പാലാണെന്ന് ഓർത്തു വെച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ ലോകായുക്തയുടെ അധികാരപരിധി എങ്ങനെയാണ്? ഓരോ സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് ലോകായുക്തയുടെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ചില സംസ്ഥാനങ്ങളിൽ എന്താണ് മുഖ്യമന്ത്രിമാരുടെ കേസിൽ ഇടപെടാൻ സാധിക്കും, ചില സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി അഴിമതി കാണിച്ചാൽ ഇടപെടാൻ സാധിക്കത്തില്ല. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വേറിട്ട രീതിയിലാണ് ലോകായുക്ത നിയമം പാസാക്കിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ലോകായുക്തയുടെ ജുറിസ്ഡിക്ഷനകത്ത് വരുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ വലിയ ഒഫീഷ്യൽമാരും ആയിരിക്കും. എവിടെ വരുന്നത്? മിക്ക സംസ്ഥാനങ്ങളുടെ കേസിലും ലോകായുക്തയുടെ അധികാര പരിധിയിൽ വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ലോക്പാൽ എന്ന് പറയുന്നത് കേന്ദ്രതലത്തിലുള്ള അഴിമതി നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന ലെവലിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് എന്നത് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ചോദ്യം ഇതാണ്, which of the following statements are correct about rajyasabha? rajyasabhayumayi bandhapetta correct aayittulla statement edanennaanu chodichittullathu. which of the following statement are correct ennaanu chodichittullathu. appo odane adunnu vatta vittu vechirikka ṭo. okay, angane aanengil rende rendu statement maatrame rajyasabhayumayi bandhapetta chodichittullu. ഓപ്ഷൻ വൺ എന്ന് പറയുന്നത് മണി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മണി ബില്ല് രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ. ദ പ്രസിഡന്റ് നോമിനേറ്റ്സ് 12 മെമ്പേഴ്സ് ടു രാജ്യസഭ. പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാണും, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാണും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് രാജ്യസഭ എന്ന് പറയുന്നത്? പാർലമെന്റിന്റെ അപ്പർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് അറിയപ്പെടുന്നതും എന്താണ്? നമ്മുടെ രാജ്യസഭയാണ്. രാജ്യസഭയിൽ എത്ര അംഗങ്ങൾ? മാക്സിമം ഒരു 250 അംഗങ്ങൾ മാത്രമേ ആകാവുള്ളൂ. അതിൽ 238 പേര് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവരായിരിക്കും. ബാക്കി ഒരു 12 പേരുണ്ടല്ലോ, 250 ആകാൻ ബാക്കി ഒരു 12 കൂടെ വേണമല്ലോ. ഈ 12 പേരെ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പ്രസിഡന്റ് പല മേഖലകളിൽ നിന്നുള്ള 12 വ്യക്തികളെ ഡയറക്റ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം അല്ലെ? ദ പ്രസിഡന്റ് നോമിനേറ്റ്സ് 12 മെമ്പേഴ്സ് ടു രാജ്യസഭ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. മണി ബിൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. മണി ബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ? ലോവർ ഹൗസ് എന്നറിയപ്പെടുന്ന ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? മണി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മണി ബിൽ അവതരിപ്പിക്കുന്നതിന് ഓരോ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ? പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതും ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ രാജ്യസഭയ്ക്ക് തടഞ്ഞു വെക്കുകയോ അതിൽ എന്താണ് ഭേദഗതി വരുത്തുകയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ അതിന് രാജ്യസഭയ്ക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. അത് ലോക്സഭയ്ക്ക് ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അതൊക്കെ ലോക്സഭയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സോ ആ ഒരു കേസിൽ ലോക്സഭയ്ക്ക് നല്ല ഫ്രീഡം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മളുടെ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മണി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. മണി ബിൽ എവിടെയാണ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോക്സഭയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ലോക്സഭയിലാണ് എന്ത് മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻസ് നോക്കിക്കേ. ഒൺലി വൺ ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഒൺലി വൺ കറക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒൺലി ടു ഈസ് കറക്റ്റ് അല്ലെ? ദ പ്രസിഡന്റ് നോമിനേറ്റ്സ് 12 മെമ്പേഴ്സ് ടു രാജ്യസഭ. സോ ഒൺലി 2 ഈസ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. പ്രസിഡന്റ് 12 മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു?
രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ?